തിരക്ക് നിയന്ത്രണാതീതമായതോടെ ശബരിമലയിൽ ദർശന സമയം കൂട്ടി. ഒരു മണിക്കൂർ അധിക സമയം നട തുറക്കും. അതിനിടെ പോലീസിന്റെ വീഴ്ചയാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ആരോപണം. എന്നാൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് നിയന്ത്രിക്കണമെന്ന നിലപാടിലാണ് പോലീസ്. തിരക്ക് നിയന്ത്രണാതീതമായതോടെ ശബരിമലയിൽ 17 നിന്ന് 18 മണിക്കൂറിലേക്ക് ദർശന സമയം വർദ്ധിപ്പിച്ചു. ഇന്ന് മുതൽ വൈകിട്ട് 3 മണിക്ക് നട തുറന്നു. നേരത്തെ ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കുന്ന നട വൈകിട്ട് 4 തുറന്നിരുന്നത്. ഭക്തജന തിരക്ക് കൂടിയ സാഹചര്യത്തിലും സമയം വർദ്ധിപ്പിക്കാനാകില്ലെന്ന് പറഞ്ഞതായ വാർത്ത വ്യാജമാണെന്ന് തന്ത്രി മഹേഷ് മോഹനർ. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമുക്ക് ആകെ ഓപ്ഷൻ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ വൈകിട്ടത്തെ ഒരു സമയമാണ്. അപ്പൊ ഈ വൈകിട്ട് സമയം 1 മണിക്കൂറുകൂടെ വർദ്ധിപ്പിച്ചാൽ കൂടുതൽ ദർശനം കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കാവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേസമയം തിരക്ക് വർദ്ധിക്കാൻ കാരണം പോലീസിന്റെ ഭാഗത്തെ വീഴ്ചയെന്നാണ് ദേവസ്വം ബോർഡിന്റെ പരാതി. അയ്യപ്പന്മാരെ കടത്തിവിടുന്നതിലടക്കം വീഴ്ച ആരോപിച്ച് കാലിയായി കിടക്കുന്ന നടപ്പന്തലിലെയും ഫ്ലൈഓവറിലെയും ദൃശ്യങ്ങളടക്കം ദേവസ്വം ബോർഡ് നേതൃത്വം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന് കൈമാറി. ദേവസ്വം ബോർഡ് പരിധിയില്ലാതെ ബുക്കിംഗ് നടത്തുന്നുവെന്നാണ് പോലീസിന്റെ പരാതി. പ്രതിദിനം 100,000 മുകളിലാണ് ഇപ്പോൾ ബുക്കിംഗ്. ഇത് 75,000 ആക്കി ചുരുക്കണമെന്നാണ് പോലീസിന്റെ നിലപാട്. സാധാരണ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ നോക്കിയ സമയത്ത് 75,000 ആണെങ്കിൽ ഒരു സുരക്ഷിതമായിട്ട് 18-ാം പടി കയറി ദർശനം കംപ്ലീറ്റ് ആയി പോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് പെട്ടെന്ന് 90,000 കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്തുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നത്. അതിനിടെ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മാതൃഭൂമി ന്യൂസ് സന്നിധാനം.